ദൈവസഭയിൽ നിൽക്കുന്നു. അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. എളിവനും അനാഥനും ന്യായം പാലിച്ചു കൊടുപ്പിൻ. പീഡിതനും അഗതിക്കും നീതി നടത്തിക്കൊടുപ്പിൻ. എളിയവനെയും ദരിദ്രനെയും രക്ഷിപ്പിൻ. ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിപ്പിൻ. അവർക്ക് അറിവില്ല, ബോധവുമില്ല. അവർ ഇരുട്ടിൽ നടക്കുന്നു. ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ വിളകിയിരിക്കുന്നു. നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാർ എന്നും ഞാൻ പറഞ്ഞു. എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. പ്രഭുക്കന്മാരിൽ ഒരുത്തനെ പോലെ പട്ടുപോകും. ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ. ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ. ജനത്തിൻ്റെ ഈ പരിദേവനമാണ് 82-ാം സങ്കീർത്തനം. നീതിമാനായ ദൈവം ന്യായവിധിക്കായി ഇരിക്കുന്നതും ഭൂമിയിൽ അന്യായം വിതച്ച് വിധികർത്താക്കളെ ശിക്ഷിക്കുന്നതും ഈ സങ്കീർത്തനത്തിൽ വരച്ചു കാണിക്കുന്നു. ഈ സങ്കീർത്തനത്തെ 3 ഭാഗങ്ങളായി തിരിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വമുണ്ടാവട്ടെ. താരതമ്യേന ഹ്രസ്വമായ ഒരു സങ്കീർത്തനമാണ് നാം ആലപിച്ച് കേട്ടതും ഇപ്പോൾ നാം പരിചിന്തനം നടത്തുന്നതും. ഇവിടെ നീതിനിഷ്ഠനായ ദൈവം ന്യായവിധിക്കായി താൻ ഇരിക്കുന്ന ചിത്രം നാടകീയമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു. ദൈവം പരമോന്നതനായ ന്യായാധിപനാണ്. അദ്ദേഹം ഇസ്രായേലിൻ്റെ വിധികർത്താക്കളുടെ മധ്യേ ആസനസ്ഥനാകുന്നു. എന്നിട്ട് ആ വിധികർത്താക്കളെയാണ് ന്യായം വിധിക്കുന്നത്. ഒന്നാമത് എന്തുകൊണ്ടെന്നാൽ അവർ നീതിയെ നിഷ്കാസനം ചെയ്തുകൊണ്ട് അവർക്ക് അവരന്യായം പ്രവർത്തിക്കുന്ന ന്യായകർത്താക്കളായി വിധികർത്താക്കളായി വർത്തിക്കുന്നു എന്നുള്ളതുകൊണ്ട് അവർക്ക് നേരെയാണ് യഹോവയുടെ ന്യായവിധി ഇവിടെ നടത്തുന്നത്. യഹൂദ മത മേധാവികളുമായുള്ള സംവാദത്തിൽ യേശുക്രിസ്തു ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപൂർവമായി മാത്രമേ സങ്കീർത്തനങ്ങളിൽ യേശുക്രിസ്തു ഉദ്ധരിക്കുന്നുള്ളൂ. അതിലൊന്ന് ഈ സങ്കീർത്തനത്തിൽ നിന്നാണ്. അത് യഹൂദ മത മേധാവികളുമായിട്ടുള്ള സംവാദത്തിലാണ്. അതായിരുന്നു അതിൻ്റെ പശ്ചാത്തലം. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം നമ്മളവിടെ വായിക്കുന്നു. 34-35 വാക്യങ്ങളിലാണ് പരാമർശമുള്ളത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് സ്വയം അവകാശപ്പെട്ടത് ഈ മേധാവികൾക്ക് സ്വീകാര്യമായിരുന്നില്ല. അത് ദൈവദൂഷണമായി പോയി എന്നാണ് അവരുടെ കണ്ടെത്തൽ. അതിന് തക്ക മറുപടി അവിടുന്ന് പറയുകയായിരുന്നു,
ദൈവത്തിൻ്റെ അരുളപ്പാടും നിയോഗവും പ്രാപിച്ചിട്ടുള്ള ന്യായാധിപന്മാരെയും ഭരണകർത്താക്കളെയും ദേവന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പുത്രനെന്ന് പറയുന്നതിൽ എന്താണ് പ്രത്യേകത, എന്താണ് അതിനകത്ത് പ്രയാസമുണ്ടാക്കുന്നത് എന്ന് ചോദിച്ചവരെ മിണ്ടാതാക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ദേവന്മാർ എന്ന് ഈ വിധികർത്താക്കളെയും ഭരണാധിപന്മാരെയും വിളിക്കുന്നതിനെപ്പറ്റി കർത്താവ് പരാമർശിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ നിന്നാണ്. നാം അതിൻ്റെ സന്ദേശത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നാമതായി ദൈവത്തിൻ്റെ ഒരു അസംബ്ലിയുടെ ചിത്രമാണ്. ദൈവം എവിടെയാണ്? ദേവന്മാരുടെ മധ്യേ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നു എന്നാണ്. ഒന്നാമത്തെ വാക്യം അങ്ങനെയാണ് നാം വായിക്കുന്നത്. ദൈവം ദൈവസഭയിൽ അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു എന്ന്. ആരാണ് ഈ ദേവന്മാർ എന്നുള്ളതിനെപ്പറ്റി വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, വിജാതീയ സമൂഹത്തിൻ്റെ അവരനവധി ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. ആ ദൈവങ്ങൾക്കെല്ലാം അതീതനായിട്ടാണ് യഹോവയുടെ സ്ഥാനമെന്നും അതുകൊണ്ട് ഇവിടെ ആ ദേവന്മാരെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്നൊരു വീക്ഷണം. മറ്റൊന്ന്, ദൈവത്വങ്ങൾ എന്നിവിടെ ദൈവങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് മാലാഖമാർ അടങ്ങിയ ആ സ്വർഗീയ സൈന്യത്തെക്കുറിച്ചാണ്, ആ സ്വർഗീയ ഗണത്തെക്കുറിച്ചാണ് എന്നുള്ളതാണ്. മൂന്നാമത്തെ വീക്ഷണം, യഹൂദ സമൂഹത്തിലെ രാജാക്കന്മാരെയും ന്യായാധിപന്മാരെയും ഭരണാധിപന്മാരെയും കുറിക്കുന്നതിന് വേണ്ടി ആകുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ മൂന്നാമത്തെ അഭിപ്രായമാണ് സ്വീകരിക്കുന്നത്. അതായത് ദൈവം ആരുടെ മധ്യേയാണ്? ഇസ്രയേലിൻ്റെ ഭരണകർത്താക്കളും ന്യായാധിപന്മാരുമായ ആളുകളുടെ മധ്യത്തിൽ ഇരുന്നു കൊണ്ട് അവരെ ന്യായം വിധിക്കുന്ന വിധത്തിൽ ഇവിടെ പറയുന്നു. തന്നെയല്ല, യേശു ക്രിസ്തു ഇവിടെ ദേവന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ അരുളപ്പാട് ലഭിച്ച അല്ലെങ്കിൽ നിയോഗം ലഭിച്ച ഭരണാധിപന്മാരെക്കുറിച്ചാണ് എന്നുള്ളത് കൊണ്ട് ഈ മൂന്നാമത്തെ വീക്ഷണത്തിനാണ് പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. ഏതായിരുന്നാലും അവിടെ നാം കാണുന്നത് ദൈവം തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഇസ്രയേലിലെ ഭരണാധിപന്മാരെ വിധികർത്താക്കളെയും തൻ്റെ മുമ്പാകെ വരുത്തി അവരുടെ തിന്മകളെ അവിടുന്ന് നിരത്തി വെച്ചുകൊണ്ട് അവർക്ക് അവരെ കുറ്റം വിധിക്കുന്നതായിട്ടാണ്. അവിടുന്ന് അവരെ കുറ്റം വിധിക്കുന്നതിന് കാരണമുണ്ട്. അവിടുന്ന് നീതിയുടെ സംരക്ഷകനാണ്. അതുകൊണ്ട് ഈ പറയുന്ന ന്യായപാലകന്മാർ നീതി ശരിയായി നടത്തുന്നില്ല, പാവങ്ങളെയും അഗതികളെയും ചൂഷണം ചെയ്യുന്നവർക്കെതിരായി അവരൊന്നും ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള സമൂഹത്തിലെ അന്യായത്തിൻ്റെ പല രംഗങ്ങളും മനസ്സിലുള്ളതുകൊണ്ട് ഈ ന്യായാധിപന്മാർ ശരിയായ വിധത്തിൽ അവരുടെ കർത്തവ്യം നിർവഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അനീതിയും അക്രമവും സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ളതായ സ്വാർത്ഥപരമായ നീക്കങ്ങളും ഒക്കെ അത് രാഷ്ട്രത്തിലായിരുന്നാലും മറ്റു ഭരണതലങ്ങളിലായിരുന്നാലും ഉണ്ടാകാം. പക്ഷേ ഓർക്കേണ്ടത് എല്ലാവരും ഒരു വലിയ ന്യായാധിപൻ്റെ മുമ്പാകെ, ഒരു വിധികർത്താവിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടതാണ് എന്നുള്ള ചിന്ത അവരെ ഭരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഭരണാധിപന്മാർക്ക് അധികാരമുണ്ട്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ദൈവത്താലല്ലാതെ ഒരു അധികാരവുമില്ല, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. രാജാവിൻ്റെ, ന്യായാധിപൻ്റെ, ഭരണാധിപൻ്റെ ഒക്കെയും ആ അധികാരങ്ങൾ അത് ദൈവം നൽകിയിട്ടുള്ളതാണ്. അധികാരങ്ങളെ ദൈവം നിയോഗിച്ചിരിക്കുന്നതും ദൈവം ആ വിധത്തിൽ ക്രമീകരിച്ചിരിക്കുന്നതുമാണ് മനുഷ്യൻ്റെ നന്മയ്ക്ക് ക്ഷേമത്തിനു വേണ്ടി. എന്നാൽ അങ്ങനെയുള്ള ആ വിധികർത്താക്കൾ അല്ലെങ്കിൽ ഭരണകർത്താക്കൾ ന്യായമായും നീതിയായും അതുപോലെ തന്നെ നിസ്വാർത്ഥമായും സത്യസന്ധമായും പ്രവർത്തിക്കുവാൻ കടപ്പെട്ടവരാണ്. അത് ഇന്നത്തെ ഭരണാധിപന്മാരോടും അതുപോലെ തന്നെ ന്യായകർത്താക്കന്മാരോടും ഒക്കെയുള്ള ഒരു സന്ദേശം അവിടെ ഉണ്ട്. അങ്ങനെയും ഈ വിധത്തിൽ ഉത്തരവാദിത്വമുള്ളവർ
അവരുടെ കർത്തവ്യത്തെ ശരിയായി വിനിയോഗിക്കാതെ സ്വാർത്ഥപരമായും അതുപോലെ തന്നെ അന്യായമായും ഒക്കെ വർത്തിക്കുമ്പോൾ സമൂഹത്തിൻ്റെ സുസ്ഥിതി അവിടെ നഷ്ടമാകും എന്നുള്ളത് ഓർക്കേണ്ടതായ വസ്തുതയാണ്. ഇവിടെ ന്യായാധിപന്മാരുടെ മേൽ ശിക്ഷ വിധിക്കുന്നു. അതിന് ആ ഒരു ചിത്രം അവിടെയുണ്ട്. നാല് കാര്യങ്ങളാണ് അന്നത്തെ ന്യായാധിപന്മാരെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അറിവില്ല, ബോധവുമില്ല, അവർ ഇരുട്ടിൽ നടക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങളൊക്കെ വിളകിയിരിക്കുന്നു, നിങ്ങൾ ദേവന്മാരാകുന്നു എന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു. ഒന്ന്, അവർക്ക് അറിവില്ല എന്നുള്ളതാണ്. തങ്ങളുടെ പദവികളെക്കുറിച്ച്, തങ്ങളുടെ കർത്തവ്യങ്ങളെക്കുറിച്ച്, തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചൊന്നും അവർ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോരായ്മ. രണ്ടാമത് പറയുന്നു, അവർക്ക് ബോധമില്ല എന്ന്. എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉൾക്കൊള്ളുവാൻ അവർ സന്നദ്ധരല്ല. അവർ ആ ഇരുട്ടിൽ തന്നെ കഴിയുവാൻ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടാണ് മൂന്നാമത് പറയുന്നത്, അവർ ഇരുട്ടിൽ നടക്കുന്നു എന്ന്. അവർ ചരിക്കുന്ന മാർഗം നിശ്ചയം അവർക്ക് നിശ്ചയമില്ല. അവരെന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത്? അവർ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒരു അനുഭവത്തിലാണ്, അവ്യക്തതയുടെ ഒരു അവസ്ഥയിലാണ് അവർ കഴിയുന്നത്. നാലാമത് പറയുന്നു, ഭൂമിയുടെ അടിസ്ഥാനം ഇളകിയിരിക്കുന്നു എന്ന്. എന്താ ഭൂമിയുടെ അടിസ്ഥാനം? നീതിനിഷ്ഠമായൊരു വ്യവസ്ഥിതിയാണ് സമൂഹത്തിൻ്റെ, ഭൂമിയുടെ അടിസ്ഥാനം. അത് ആ നീതി ഇല്ലാതായി കഴിയുമ്പോൾ, നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവിടെ അടിസ്ഥാനം ഇളകും എന്നുള്ളത് വാസ്തവമാണ്. ഏത് സമൂഹത്തിൻ്റെ കാര്യമായിരുന്നാലും ഇത് വളരെ കാര്യമായി നാം ഓർക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഏതു ഭരണകൂടവും, അത് രാഷ്ട്രീയമാകട്ടെ അല്ലെങ്കിൽ മതപരമാകട്ടെ, ഏത് ഭരണകൂടവും തങ്ങളുടെ കർത്തവ്യവും തങ്ങളുടെ ഉത്തരവാദിത്വവും ഭംഗിയായി നിർവഹിക്കണം. ക്രമസമാധാനവും നീതി നിർവഹണവും അവരിൽ നിക്ഷിപ്തമാണ്. അതവർ ചെയ്യുവാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരുടെ, അതുപോലെ തന്നെ പാർശ്വവൽക്കപ്പെട്ടിരിക്കുന്നവരുടെ, ഉന്നമനത്തിനായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ ആ വിമോചനത്തിനായിട്ട്, അവർക്ക് നീതി നടത്തി കൊടുക്കുവാനായിട്ട് നിയമപാലകരുടെ ആ വിധത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകണം എന്ന് ഇവിടെ സങ്കീർത്തകൻ വിവക്ഷിക്കുന്നു എന്നുള്ളതാണ്. സാമൂഹിക ജീവിതത്തിലും പൊതുജീവിതത്തിലും നീതി ഉറപ്പുവരുത്തണം എന്ന് ഈ സങ്കീർത്തനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദം മുഴക്കുന്ന ഒരു സങ്കീർത്തനമായി തോന്നുന്നു. ഇന്ദിരാഗാന്ധി ഒരിക്കൽ മദർ തെരേസയുടെ പറ്റി പ്രകീർത്തിച്ച് പറഞ്ഞ വാക്കുകളുണ്ട്. ഈ മഹതിയുടെ മുമ്പിൽ നാം എത്ര നിസ്സാരരാണ് എന്ന്. നമുക്കറിയാം, കൃഷകാത്രയായിരുന്ന ആ സ്ത്രീ നീല ബോർഡറുള്ള വെള്ളസാരിയും ധരിച്ച് തലയും മൂടി നടക്കുന്ന ആ മദാമ്മ, അവരെപ്പറ്റിയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പറയുകയാണ്, നാം ഈ മഹതിയുടെ മുമ്പിൽ എത്ര നിസ്സാരരാണ് എന്ന്. എന്താ ഇത്രമാത്രം ഔന്നത്യം ഈ മദർ തെരേസയ്ക്ക് കൈവന്നത്? അവരുടെ പാണ്ഡിത്യത്തിൻ്റെയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഔന്നത്യമോ അല്ല, നിലമറിച്ച് പാവങ്ങൾക്ക് വേണ്ടി, അശരണർക്ക് വേണ്ടി അവർ നിന്നു ജീവിച്ചു, പ്രവർത്തിച്ചു, അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മദർ തെരേസയുടെ ഒരു വാചകം ഇവിടെ പ്രസക്തമാണ്. മദർ തെരേസ പറഞ്ഞു, അഗതികൾക്ക് ആശ്വാസം അരുളാതെയുള്ള ആരാധന അപൂർണമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, അത് അഗതികൾക്ക് ആശ്വാസം അരുളാതെയുള്ള ആ ആരാധന എത്രമാത്രം ഹൃദ്യമായും അതുപോലെ തന്നെ വിപുലമായും മറ്റേതെല്ലാം തരത്തിലൊക്കെ ചെയ്തിരുന്നാലും അത് അപൂർണമാണ് എന്ന് പറയുന്നത് ആരാധനയിൽ ഈ ദൈവത്തോടുള്ള ബന്ധം പുലർത്തുവാൻ തക്ക വേണം. ആരാധന ആവിഷ്കരിക്കുമ്പോൾ പാവപ്പെട്ടവരെയും അശരണരുമായവരെ പറ്റിയുള്ള കരുതലും അവർക്ക് വേണ്ടിയുള്ള ആ ഒരു ചിന്തയും
നിശ്ചയമായിട്ടും ഭരിക്കേണ്ടതാണ്. മദർ തെരേസയുടെ പ്രവർത്തനം ലോകമെമ്പാടും എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്നു. 10,000 ആ പ്രവർത്തനത്തിൽ വ്യാപൃതരായിട്ടുണ്ട്. അവർ പ്രവർത്തിക്കുന്നത് ഒറ്റ ഒരു രംഗത്ത് മാത്രം അശരണരായി നിരാലംബരായി ലോകത്തിൽ ആരോഗ്യമില്ലാതിരുന്നവരായി കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ആശ്വാസത്തിന് വേണ്ടി അവരുടെ ജീവിതാന്ത്യം സമാധാനപൂർണമാക്കി തീർക്കുവാൻ വേണ്ടി ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇത് നാം ഓർക്കേണ്ടതാണ്. ഈ സങ്കീർത്തനകൻ അങ്ങനെയുള്ള പ്രവർത്തനത്തെ ശ്ലാഘിക്കുകയും അങ്ങനെ ചെയ്യുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുകയുമാണ്. മദർ തെരേസയെ പോലെയുള്ള പ്രവർത്തനം നമുക്ക് ചെയ്യുവാൻ കഴിയത്തില്ല എങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ നാം ആയിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. നിശ്ചയമായിട്ടും അണ്ണാം കുഞ്ഞും തന്നാലായത് എന്ന് പറയുന്നത് പോലെ നാം എവിടെയായിരുന്നാലും ഈ പാർശ്വവൽക്കപ്പെട്ടിരിക്കുന്നവരെ പറ്റി അവർക്ക് നീതി നടത്തി കൊടുക്കുവാൻ തക്ക വേണം. അന്യായം കൊണ്ട് ചെയ്യുന്നവർക്ക് എതിരായി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണമുള്ള ഒരു നിലപാട് പ്രവർത്തനം ശൈലി ജീവിത സമീപനം ഉണ്ടാകണം എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ അവസാനം നാം വായിച്ച് സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് 8-ാമത്തെ വാക്യത്തിലാണ്. ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എന്ന് സങ്കീർത്തനം തുടങ്ങിയത് ദൈവം ഇസ്രയേലിൻ്റെ ന്യായാധിപന്മാരെ വിധിക്കുന്ന ഒരു ചിത്രത്തോട് കൂടിയാണ്. എന്നാൽ സങ്കീർത്തനം സമാപിക്കുമ്പോൾ ഭൂലോകത്തെ മുഴുവനും വിധിക്കുന്ന ആ ഒരു ചിത്രം നൽകിക്കൊണ്ട് ദൈവം അങ്ങനെ വിധി നടത്തുന്നതായിട്ടാണ്. ഇത് വാസ്തവത്തിൽ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണ്. ലോകാന്ത്യത്തിൽ രാജാധിരാജാവായി ലോകത്തിൻ്റെ വിധികർത്താവായി യേശു ക്രിസ്തു വരുമ്പോൾ അന്ന് എല്ലാറ്റിൻ്റെയും വിധികർത്താവായി അവിടുന്ന് വർത്തിക്കുന്ന ആ അനുഭവത്തെക്കുറിച്ചുള്ള പ്രത്യാശ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു പ്രാർത്ഥനയായിട്ടാണ് എനിക്ക് ഈ സങ്കീർത്തനത്തിൻ്റെ സമാപന വാക്യത്തെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് പ്രത്യാശ നിറഞ്ഞ ഭാവിക്കായി നാം പ്രാർത്ഥിക്കണം. നീതിയോടെ ലോകത്തെ വിധിക്കുന്ന ന്യായം വിധിക്കുന്ന രാജാധിരാജനായ കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി കൈവരുവാൻ തക്കവണ്ണമുള്ള ആ വലിയ ശുഭപ്രതീക്ഷയാണ് വിശ്വാസികളായി നാം പുലർത്തേണ്ടതും അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. ദൈവം ദേവസഭയിൽ നിൽക്കുന്നു, അവൻ ദേവന്മാരുടെ ഇടയിൽ ന്യായം വിധിക്കുന്നു. നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കുകയും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും. ലോകത്തെ ന്യായം വിധിക്കുന്ന പരമുഖ കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ ന്യായാസനത്തിന് മുമ്പാകെ എല്ലാവരും നിൽക്കേണ്ടതാകുന്നു എന്നുള്ള സത്യം ഞങ്ങളെ ഭരിക്കണമേ. പ്രത്യേകിച്ച് നീതിയും ന്യായവും നടത്തി കൊടുക്കുവാൻ തക്കവണ്ണം ഉത്തരവാദിത്തപ്പെട്ടവർ, സമൂഹത്തിൻ്റെ ഭദ്രത കാത്തുകൊള്ളുവാൻ തക്കവണ്ണം ചുമതലപ്പെട്ടവർ, ശരിയായത് നീതി നിർവഹണം നടത്തുവാനും ന്യായപാലനം ചെയ്യുവാനും തക്കവണ്ണമുള്ള വിവേകവും അതിനുവേണ്ടിയുള്ള തിരിച്ചറിവും അവർക്ക് നൽകണമേ. സമൂഹത്തിൽ നിന്നെല്ലാ അനീതിയും അവിടുന്ന് ഉന്മൂലനം ചെയ്യണമേ. അനാഥരും പ്രയാസപ്പെടുന്നവരും നിരാലംബരുമായവർക്ക് വേണ്ടി നടത്തപ്പെടുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളെയും വാഴ്ത്തണമേ. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണയും അതിനുള്ള അവസരത്തെ പ്രയോജനപ്പെടുത്തുവാൻ തക്കുള്ള ഉത്സാഹവും ഞങ്ങളിൽ നിന്ന് നിലനിർത്തണമേ. ഞങ്ങളെന്നും എന്നേക്കും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. ആമേൻ. നീ സകല ജാതികളെയും അവകാശമാക്കിക്കൊള്ളുമല്ലോ.